हेलो फ्रेंड्स, वेलकम बैक टू माय चैनल। इन या कुंज होम टूर ब्लॉगुमान वन इत हस्बे ऐटे वीडान अब ई वीडू चुट निचयपड़ता कीड़े पेर मरवा मशाला रु वर्ष तामस वीडि सैडिल मिलो चेरवे चेड़ नीड़ी इतपोले ना भंगी सैटे वच അതേപോലെ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചതാണ്। ഇത് ഹസ്ബൻഡിന്റെ ഏട്ടൻ ചെയ്യുന്നതാണ് ട്ടോ। അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്। ശരിക്കും നല്ലൊരു ഫീൽ തന്നെയാണ്। ചുറ്റും ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് എന്നാണ് ഇവിടെ ചെന്നാൽ। നമ്മൾ ഈ കഴിഞ്ഞ നോമ്പിന്റെ സമയത്ത് നോമ്പ് ഇറക്കാൻ അവിടെ പോയിരുന്നു। അപ്പോഴത്തെ അടുത്ത വീഡിയോ ആണ് ട്ടോ। ദാ ഇവിടെ നല്ല ചെടികളൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്। ഇനി നമ്മൾ ദാ ഇവിടെ കുറച്ച് ചെടികൾ ഇവർ പിന്നെ പോർച്ചിലേക്ക് വെച്ചിട്ടുണ്ട്। നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് പുറത്തേക്ക് പോകാനുള്ളതുകൊണ്ട് പോർച്ചിൽ വെച്ചിട്ടുണ്ട്। ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറാം। സിറ്റ് ഔട്ടിലേക്ക് കയറിയിക്കാണെങ്കിൽ നേരെ ദായതെ ഇതേപോലെ മുകളിൽ ഒരു ബോർഡ് ഉണ്ട്। പിന്നെ ചെയർ ഉണ്ട് സൈഡിൽ। പിന്നെ അത ചാരി ഇരിക്കാൻ പറ്റിയ ഒരു ചാരി കസേര പോലത്തെ ഒരു ചെയർ ഉണ്ട്। ഇനി നേരെ നമ്മൾ ഡോർ തുറന്ന് കയറാൻ പോകുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. അപ്പോൾ ലിവിംഗ് റൂമിൽ ഇതാക്കണ ഇതേപോലെ സോഫ സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടുന്ന് ഈ ഒരു സോഫയിൽ ഇരുന്ന് തന്നെ ഡയറക്റ്റ് ടി വി കാണാനുള്ള ഒരു സെറ്റപ്പ് ഇതാ ഇവിടെ. ഇതേപോലെ ഒരു നല്ലൊരു ഇതില് റെഡിയാക്കി നല്ലൊരു കബോർഡിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ടി വിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ സൈഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ കഴിയും. പിന്നെ ഒരു ചെറിയൊരു അക്വേറിയം ഉണ്ട്. പിന്നെ കുറച്ച് ചെടികളും കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ലിവിംഗ് റൂമും നമ്മൾ നേരെ കാണുന്നത് ഇതാ ഇത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളും ലിവിംഗ് റൂമും ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഒരു പറകോളൻ്റെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ സൈഡിൽ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു അക്വേറിയം ഉണ്ട്. കൂടുതൽ മീനൊന്നുമില്ല. വലിയ മീൻ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ ചെറിയൊരു അക്വേറിയം അവിടെ ഉണ്ട്. പിന്നെ അതാ ഡൈനിങ് ഹാൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ മോൻ്റെ ഫോട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്വേറിയത്തിൻ്റെ സൈഡിലാണിത്. പിന്നെ അതാ ഡൈനിങ് ഹാൾ ഇതേപോലെ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അതാ ഇതേപോലെ ഒരു ടേബിളും ഒരു എക്സ്ട്രാ ടേബിളും കൂടി ഇവിടെ ഉണ്ട്. നോമ്പ് തുറ ആയതുകൊണ്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ബെഡ്റൂം ഒന്ന് നോക്കാം. താഴെ രണ്ട് ബെഡ്റൂമാണുള്ളത്. അപ്പം നമുക്ക് ബെഡ്റൂമിലേക്കൊന്ന് കയറി നോക്കാം. ബെഡ്റൂമിൽ ഇതാക്കുന്ന ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് ഒരു തൊട്ടിലുണ്ട്. പിന്നെ സാധാ ഉള്ളപ്പോൾ തന്നെ ഒരു അലമാര അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഒരു അലമാര കട്ടിലും ബെഡും ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൂമും കൂടെ ഒന്ന് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അവിടെ അത് മറ്റേതുപോലെ തന്നെ ഒരു അലമാരയും ബെഡും പിന്നെ സൈഡിലൊരു സോഫയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് കിച്ചണിലേക്കാണ്. അപ്പോൾ കിച്ചണിൽ ഈ ഒരു സൈഡിലുള്ള ഒരു ടേബിളാണ് ഡൈനിങ് ഹാളിൽ കിടക്കുന്നത്. ഒരു ടീ ടേബിളാണ്. കിച്ചണിലതാ ഇതേപോലെ ഒരു ഷെൽഫുണ്ട്. ഷെൽഫിൽ ഇവർ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളും പിന്നെ നമ്മൾ സാധാ വെക്കും പോലെ ഗ്ലാസ്സും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജും ഓവനും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. പിന്നെ ആ സൈഡിലുള്ള ചെറിയ ചെറിയ ഒരു പിന്നെ സോഡൻ്റെ കുപ്പിയിലായിട്ട് പ്ലാന്റ്സൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് കയറാം. അപ്പോൾ സ്റ്റെയർ മുകളിലോട്ട് പോവാണ്. മുകളിലോട്ടേക്ക് കയറി പോകുമ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും മുകളിൽ ഒരു പറകോളൻ്റെ ഒരു ഇതുണ്ട്. ജനലിന് പകരം ഒരു പറകോളാണ് വെച്ചിട്ടുള്ളത്. അവിടെ സോഡൻ്റെ കുപ്പിയിലായിട്ട് നല്ല പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതേപോലെ ചെയ്യുന്നതുകൊണ്ട് നല്ല റൂമിലേക്കൊക്കെ നല്ല വെളിച്ചവും കിട്ടും.
ഇതിനവർ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ഗ്ലാസ് കാണില്ല, എന്നാലും ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ചെടിയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കയറി ചെന്നാൽ നേരെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു ഊഞ്ഞാലാണ്. അപ്പോൾ വലിയവർക്കാണെങ്കിൽ ഒരു മൂന്നാല് പേർക്കൊക്കെ ഇരുന്ന് ആടാൻ പറ്റിയൊരു ഊഞ്ഞാലാണിത്. അപ്പോൾ കുട്ടികളൊക്കെ അതിലിരുന്ന് കുറേ ആടി അവർ മതിയായിട്ടിപ്പോൾ താഴോട്ടേക്ക് പോയതേ ഉള്ളൂ. അപ്പോൾ മോന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ആടുന്നുണ്ട്. മുകളിലുള്ള റൂമൊന്നും ഇവരങ്ങനെ ഉപയോഗിക്കാറില്ല. ഇവർ ഹസ്ബൻഡും വൈഫും രണ്ടോ കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ റൂമിലിതാ ഇതേപോലെ ഒരു കട്ടിലും അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇനിതാ ഇതേപോലെ മുകളിൽ ലിവിങ് റൂമിലേക്ക് കാണുന്ന രീതിയിൽ നല്ലൊരു അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു നല്ലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഇവിടുന്ന് നോക്കിയാൽ താഴോട്ട് നോക്കിയാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. നമ്മളെ ലിവിങ് റൂം ഇവിടുന്ന് നല്ല ഭംഗിയായിട്ട് കാണാം. ഇനി നമുക്ക് ഈ ഡോറ് തുറന്നിട്ടൊന്ന് വാർപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് നോക്കാം. ഇവിടെ പോയാൽ വീടിൻ്റെ മൊത്തം സ്ട്രക്ചർ നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചുറ്റും മരങ്ങളും ചെടികളും ഒക്കെ പിടിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ, നല്ലൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പം ഇതാ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ്. കയറി വരുന്ന അവിടെ ഒരു എൻട്രിങ് ഒക്കെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മെയിൻ പാർപ്പിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞ് ഹോം ടൂറ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇൻഷാല്ലാ പുതിയ വീഡിയോസുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ, ടേക്ക് കെയർ.